ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പഴയ പെട്രോൾ സ്കൂട്ടർ ഉണ്ടോ? ആക്സസോ ആക്ടീവയോ യമഹയോ അങ്ങനെ ഏതെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ പഴയ പെട്രോൾ സ്കൂട്ടറിനെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാക്കി മാറ്റാം, അതും വളരെ കുറഞ്ഞ ചിലവിൽ. ഇത് പറയുമ്പോൾ എല്ലാ കൂട്ടുകാരുടെയും മനസ്സിൽ ഇതിനൊക്കെയുള്ള അനുമതി നമ്മുടെ MBD തരുമോ, അഥവാ നമ്മൾ MBDയോട് അനുമതി ചോദിക്കാതെ ഇങ്ങനെ നിർമ്മിച്ചാൽ പിന്നീട് അവർ വണ്ടി പിടിച്ചെടുക്കില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ പഴയ പെട്രോൾ സ്കൂട്ടർ ഏതുമാവട്ടെ, ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള അനുമതി RTO നൽകിക്കഴിഞ്ഞു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാരിയ മൊബിലിറ്റി എന്ന കമ്പനിയാണ് പെട്രോൾ സ്കൂട്ടറിനെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആക്കി മാറ്റുന്ന കൺവേർഷൻ കിറ്റ് നിർമ്മിച്ചത്. ഇത് എങ്ങനെയാണ്, ലാഭമാണോ അത് നഷ്ടമാണോ, വിശ്വസിക്കാമോ, രജിസ്ട്രേഷൻ, പഴയ എഞ്ചിൻ എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക. അവസാനം ഒരു ട്വിസ്റ്റ് എന്തായാലും ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ടുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ ചെയ്യുന്നത് ലാഭമോ അതോ നഷ്ടമോ, അത് തന്നെ ആദ്യം നമുക്ക് നോക്കാം. സാധാരണ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുവാൻ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 100,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ പെട്രോൾ സ്കൂട്ടർ കയ്യിലുണ്ടെങ്കിൽ ബോഡിയുടെയും ടയറിൻ്റെയും ചേസസിൻ്റെയും കാശവിടെ ലാഭം. തീരെ കട്ടപ്പുറത്തായ ഒരു വണ്ടിയാണെങ്കിൽ ബോഡി ഒന്ന് പെയിൻ്റ് അടിച്ചിറക്കിയാൽ ആഹാ കുട്ടപ്പനായി. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതിൻ്റെ പകുതി പൈസ മാത്രമേ ആവുകയുള്ളൂ. അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. മോട്ടോറും കൺട്രോൾ യൂണിറ്റും വരുന്ന ഒരു സെറ്റിന് 35,000 രൂപയാണ് സ്റ്റാറിയ മൊബിലിറ്റി ഈടാക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിക്ക് 30,000 രൂപയും. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ 65,000 രൂപയ്ക്ക് ഇലക്ട്രിക് എഞ്ചിനായി. പക്ഷേ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അവർ എടുക്കും. എഞ്ചിൻ കൊടുക്കാൻ നമ്മൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ 67,000 രൂപ കൊടുക്കേണ്ടി വരും. അതായത് 2,000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഈ ഒരു എഞ്ചിൻ അവർ വിലയിട്ടിരിക്കുന്നത് 2,000 രൂപ മാത്രമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 65,000 രൂപയ്ക്ക് ഫിറ്റിംഗ്സും രജിസ്ട്രേഷനും എല്ലാം കഴിയും. അഡീഷണൽ പൈസ ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതില്ല. നമ്മുടെ പഴയ വെള്ള നമ്പർ പ്ലേറ്റ് എന്നുള്ളത് പച്ച കളർ ആകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കിറ്റിൽ വരുന്ന മോട്ടോറും ബാറ്ററിയും ചില്ലറ സാധനമൊന്നുമല്ല. 5.5 kW ബെൽറ്റ് ഡ്രൈവിൻ്റെ പവർഫുൾ മോട്ടറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 24 Nm ടോർക്കും ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 75 km/h ഇതിൽ ടോപ്പ് സ്പീഡായിട്ട് ലഭിക്കും. 0-ൽ നിന്ന് 40 km ആവാൻ 3.7 seconds മാത്രമാണ് വേണ്ടത്. 2.4 kW ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഒരു കൺവേർഷൻ കിറ്റിൽ വരുന്നത്. ബാറ്ററി ഫുൾ ചാർജ് ആവാൻ 3.5 മണിക്കൂറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 മണിക്കൂർ മാത്രം മതി ഇതിൻ്റെ ബാറ്ററി ഫുള്ളാവാൻ. നിലവിൽ ബാംഗ്ലൂർ മാത്രം ചാർജിംഗ് യൂണിറ്റും അതേ കൺവേർഷൻ സെൻറ്ററും ഇവർക്കുള്ളൂ. 3 മാസങ്ങൾക്ക് ശേഷം കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചാണ് കൂടുതൽ സ്റ്റേറ്റുകളിൽ ഇവരുടെ ഒരു കൺവേർഷൻ സെൻറ്റർ തുടങ്ങുന്നത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കിറ്റിന് ലഭിക്കുന്ന റേഞ്ചിൻ്റെ മുമ്പ് വരെ കേൾക്കാൻ കുറച്ച് സുഖമായിരുന്നു, പക്ഷേ അത് കേട്ടപ്പോഴത്തേനും അവിടെ തീർന്നു. 2-2 വലിയ പോരായ്മയാണ് ഇതിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ടും നമ്മുടെ പഴയ പെട്രോൾ എഞ്ചിനും കൊടുത്തിട്ട് 65,000 രൂപ എന്നത് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 75 km മാത്രമേ ഇതിന് റേഞ്ച് ലഭിക്കുന്നു എന്നുള്ളത് ആ രണ്ടാമത്തെ വലിയ അബദ്ധം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഇതിന് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിലീപ് സൈനിക.